അമ്മയുടെ സുഹൃത്തിന്റെ ക്രൂര മർദ്ദനത്തിനിരയായി മരിച്ച 7 വയസ്സുകാരന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പോലീസ് പൂർത്തിയാക്കി. ഒരാഴ്ചയായി കോരഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കഴിഞ്ഞിരുന്ന കുട്ടി ഇന്ന് 11:30-ഓടെയാണ് മരണത്തിന് കീഴടങ്ങിയത്. അതേസമയം പ്രതി അരുൺ ആനന്ദിനെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്തി. വിശദാംശങ്ങൾ വിഷ്ണു പ്രസാദ് നൽകും. വിഷ്ണു, ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായ നിലയ്ക്ക് ഇനിയുള്ള നടപടികൾ ഏതെല്ലാം കാര്യങ്ങളാണ് ഇനി അവശേഷിക്കുന്നത്? വിശദാംശങ്ങൾ ആ കൃഷ്ണ, എന്തായാലും ഇൻക്വസ്റ്റ് നടപടികളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പോൾ അതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കുകയാണ് ഉദ്യോഗസ്ഥർ ചേർന്ന്. ഇനി അല്പസമയത്തിനകം ഈ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. അവിടെ വെച്ചാണ് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള മറ്റു നടപടികളും. അതിനുശേഷമായിരിക്കും കുട്ടിയുടെ മൃതദേഹം മറ്റേ ചടങ്ങുകൾക്കായി ബന്ധുക്കൾക്ക് വിട്ട് നൽകുന്നത്. എന്തായാലും ഇപ്പോൾ സാധ്യതയുള്ളത് ഒന്നുകിൽ തിരുവനന്തപുരത്ത് കുട്ടിയുടെ അച്ഛനെ അടക്കം ചെയ്ത അതേ സ്ഥലത്ത് തന്നെയാണ് കുട്ടിയെയും അടക്കം ചെയ്യേണ്ടത് എന്നൊരു ആഗ്രഹം കുട്ടിയുടെ അച്ഛന്റെ ബന്ധുക്കൾ അറിയിച്ചിരുന്നു. അതായത് തൊടുപുഴയിൽ അമ്മയുടെ അമ്മ വീടുമുണ്ട്, അവിടെയും ഇതിനുള്ള സാഹചര്യമുണ്ട്. എന്തായാലും ഇനിയുള്ള ആ കാര്യങ്ങളെല്ലാം ഇനി കോട്ടയം ബന്ധുക്കൾ തന്നെ സത്യമാവും തീരുമാനത്തിലെത്തുക. എന്തായാലും ഇപ്പോൾ അല്പസമയത്തിനകം കുട്ടിയുടെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. തുടർന്ന് അവിടെ എത്ര 5 മണിക്ക് മുൻപായാണ് എത്തുന്നതെങ്കിൽ അവിടെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ ഒരുപക്ഷെ നടന്നേക്കാം. എന്തായാലും ഇനിയിപ്പോൾ അതിനുള്ള സാധ്യത അധികം കാണുന്നില്ല. തുടർന്ന് നാളെ ആയിരിക്കും മിക്കവാറും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ നടക്കാൻ പോകുന്നത്. അതിനുശേഷമായിരിക്കും ബാക്കി കുട്ടിയുടെ ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നത്. ഏകദേശം 2 മണിക്കൂറോളം സമയമെടുത്ത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കാൻ. ആ ശരീരത്തിൽ അത്രയേറെ നർത്തനമേറ്റ മുറിവുകളും പാടുകളും ചടവുകളും ഉണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇൻക്വസ്റ്റ് നടപടികൾ നീണ്ടുനിന്നത്. ഇതെല്ലാം തന്നെ കൃത്യമായി രേഖപ്പെടുത്തേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ദേഹപരിശോധനയിലുടനീളം അത് കഴിഞ്ഞതിന് ശേഷം ഇനി ഇപ്പോൾ തൊടുപുഴ DYSP KP ജോസിന്റെയും അതുപോലെ തൊടുപുഴ CI അഭിലാഷിന്റെയും നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇൻക്വസ്റ്റ് നടപടികൾ നടത്തിയത്. എന്തായാലും അതെല്ലാം പൂർത്തിയായിരിക്കും. അല്പസമയം കൂടിയേ ഇനി കുട്ടിയുടെ മൃതദേഹം കോളഞ്ചേരിയിൽ ഉണ്ടാവുകയുള്ളൂ. നമുക്ക് ഇനി അല്പസമയത്തിനായി കോട്ടയത്തേക്ക് മൃതദേഹം കൊണ്ടുപോകുന്നതായിരിക്കും. പിന്നെ വിഷ്ണു, അതോടൊപ്പം തന്നെ നിലവിലെ സാഹചര്യം അറിയാം, സമാനതകളില്ലാത്ത ക്രൂരതയാണ് കുഞ്ഞ് നേരിടേണ്ടി വന്നത്. അതോടൊപ്പം തന്നെ പ്രതിയുടെ ക്രിമിനൽ പശ്ചാത്തലവും അറിയാം. ഈ സാഹചര്യത്തിൽ കൂടുതൽ കേസ് ബലപ്പെടുത്തുന്നതിന് ഉതകുന്ന തരത്തിലുള്ള കൂടുതൽ വകുപ്പുകൾ പോലീസ് ചുമത്താനുള്ള സാധ്യതകൾ എത്രത്തോളമാണ്? പ്രത്യേകിച്ച് കുട്ടിയുടെ അമ്മയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു കൃത്യത്തിൽ ഈ മർദ്ദനം മറച്ചുവെച്ചതടക്കമുള്ള കാര്യങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്ന് വീഴ്ച വന്ന സാഹചര്യത്തിൽ കുട്ടിയുടെ അമ്മയ്ക്കെതിരെയുള്ള നടപടികൾ അത് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ടോ? അതോ വ്യക്തമായ തെളിവുകൾ ഇല്ലാത്തതിന്റെ പശ്ചാത്തലത്തിൽ ഏതു തരത്തിലാണ് ഇപ്പോൾ ഈ ഒരു കേസിനെ പോലീസ് സംഘം വിലയിരുത്തുന്നത്? എന്തെല്ലാം സാധ്യതകളാണുള്ളത്? പ്രകാരമായിരുന്നു ആദ്യഘട്ടത്തിൽ പ്രതി അരുൺ ആനന്ദിനെതിരെ പോലീസ് കുറ്റപത്രം ചുമത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ വധശ്രമം മാറി കൊലക്കുറ്റം തന്നെ അരുൺ ആനന്ദിന് മുകളിൽ ചുമത്തിയിരിക്കുന്നു. കൂടാതെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന പോലീസ് കണ്ടെത്തിയതിനെ തുടർന്ന് അരുൺ ആനന്ദിനെതിരെ പോക്സോ നിയമപ്രകാരവും കേസ് നിലനിൽക്കുന്നുണ്ട്. കുട്ടികളുടെ അമ്മ ഈ തരത്തിൽ കുട്ടികൾ കേൾക്കേണ്ടി വന്ന പീഡന വിവരം മറച്ചുവെച്ചു എന്ന ആക്ഷേപം ആദ്യഘട്ടം തന്നെ ഉയർന്നിരുന്നു. തുടർന്ന് ഈ കുട്ടികളെ മുൻപും ഈ പ്രതി അരുൺ ആനന്ദ് ക്രൂരമായി മർദ്ദിക്കാറുണ്ടായിരുന്നു എന്ന കാര്യം പോലീസിന് വ്യക്തമാവുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്രയേറെ മർദ്ദനങ്ങൾ കുട്ടികൾക്ക് ഏൽക്കേണ്ടി വന്നിട്ടും പീഡനങ്ങൾ കുട്ടികൾക്ക് ഏൽക്കേണ്ടി വന്നിട്ടും ഈ കാര്യം കുട്ടികളുടെ അമ്മ മറച്ചുവെച്ചിരുന്നു അല്ലെങ്കിൽ പോലീസിനെയോ ബന്ധപ്പെട്ട അധികാരികളെയോ അറിയിച്ചിരുന്നില്ല എന്ന കാര്യം വ്യക്തമാകുന്നത്. 1.5 ദിവസം മുൻപ് തൊടുപുഴയിലെ ഒരു ഷോപ്പിംഗ് മാളിന് മുന്നിൽ വെച്ച് ഈ പറയുന്ന ഇയാൾ മർദ്ദിച്ചിരുന്നു. അത് നാട്ടുകാരാണ് ഇടപെട്ടാണ് തടഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനു മുൻപ് വേറൊരു സ്ഥലത്ത് ചായക്കടയിൽ വെച്ചും പരസ്യമായി കുട്ടിയെ അസഭ്യം പറയുകയും അതുപോലെ മർദ്ദിക്കുകയും ചെയ്തിരുന്നു. അന്ന് നാട്ടുകാർ തന്നെയാണ് ഇടപെട്ടത്. ഇത്തരത്തിലുള്ളതെല്ലാം പൊതുസമൂഹത്തിൽ വെച്ച് അല്ലെങ്കിൽ പൊതു ഇടങ്ങളിൽ വെച്ച് നടന്നിട്ടും ഇതിലേറെ കൃത്യങ്ങളാണ് ആ കുട്ടിക്ക് വീടിനുള്ളിൽ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം ഭയന്നിട്ടാണ് ഇത്രയും കാര്യങ്ങളൊന്നും പുറത്തു പറയാത്തത് എന്നായിരുന്നു ആ കുട്ടിയുടെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാൽ തന്നെയും ബന്ധപ്പെട്ടവരെ അറിയിക്കാതിരുന്നത് വലിയ രീതിയിലുള്ള ഒരു വീഴ്ച തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു കുറ്റം മറച്ചുവെക്കൽ മർദ്ദനത്തിൽ പങ്കാളിയാവില്ലെങ്കിൽ നോക്കുമ്പോൾ പ്രചാരം അമ്മയ്ക്കെതിരെ കേസെടുത്തേക്കാം എന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ പറയുന്ന പ്രതിക്കെതിരെ നിരവധി വകുപ്പുകൾ പ്രകാരവും കേസ് ചുമത്തിയിട്ടുണ്ട്. കൂടാതെ വരുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ റിപ്പോർട്ട് നാളെ നടന്ന പോസ്റ്റ്മോർട്ടത്തിന്റെ റിപ്പോർട്ട് താമസിച്ചത് പുറത്തുവരും. അതിന്റെ ആ ഒരു റിപ്പോർട്ടിനെ കൂടി അടിസ്ഥാനമാക്കിയായിരിക്കും മറ്റ് കുട്ടിയുടെ മരണത്തെ സംബന്ധിച്ചും കുട്ടി എൽക്കിന്റെ പീഡനങ്ങളെ കുറിച്ചുമുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത്. അതിലായിരിക്കും ബാക്കി വിവരങ്ങൾ പുറത്ത് നമുക്ക് അറിയാൻ കഴിയുന്നില്ല. വ്യക്തമാണ്. തൊടുപുഴയിൽ അമ്മയുടെ സുഹൃത്തിന്റെ പൈശാചികമായ പീഡനത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കുഞ്ഞ് ഇന്ന് 11:30-ഓടെ മരിച്ചു. കുഞ്ഞിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർണ്ണമായി. വിശദാംശങ്ങൾ നൽകിയത് വിഷ്ണു പ്രസാദ് ആണ്.
മറ്റൊരു വാർത്തയിലേക്ക്. എം കെ രാഘവൻ 5 കോടി രൂപ കോഴ ആവശ്യപ്പെട്ട സംഭവത്തിൽ കോഴിക്കോട് ജില്ലാ കളക്ടർ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയ്ക്ക് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. രാഘവനെതിരായ പരാതികളിൽ ത്വരിതാന്വേഷണം നടത്തി അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ DGP നിർദ്ദേശവും നൽകി. കോട്ടയം സിറ്റിംഗ് MPയും UDF സ്ഥാനാർത്ഥിയുമായ MK രാഘവനെതിരായി ഉയർന്ന കോഴയാരോപണത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയുടെ നിർദ്ദേശപ്രകാരമാണ് ജില്ലാ കളക്ടർ അന്വേഷണം നടത്തിയത്. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഇന്ന് സമർപ്പിച്ചു. വിശദമായ റിപ്പോർട്ട് 2 ദിവസത്തിനുള്ളിൽ നൽകും. രാഘവനെതിരായ പരാതികൾ അന്വേഷിച്ച് ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ DGP നിർദ്ദേശം നൽകിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ അറിയിച്ചു. ഒന്ന് പ്രിലിമിനറി റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഇതിൽ മുഴുവൻ കാര്യങ്ങൾ വന്നിട്ടില്ല. അപ്പോൾ ഈ പെട്ടെന്ന് റിപ്പോർട്ട് തരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. രണ്ട്, ഐ ഹാവ് ആസ്ക്ഡ് ദ റിപ്പോർട്ട് ഫ്രോം ദ DGP ആസ് വെൽ ആസ് ഫ്രോം ദ റിട്ടേണിംഗ് ഓഫീസർ, ബോത്ത്. And both have given a preliminary report to me. Final report is yet to come. Because when such incidents takes place, the voice sample have to be, verified scientifically. രാഘവനെതിരെ LDF നൽകിയ പരാതി കോഴിക്കോട് SAP വാഹിദ് അന്വേഷിക്കും. ഒളിക്യാമറ വാർത്തയ്ക്ക് മുന്നിൽ ഗൂഢാലോചനയാണെന്ന് കാട്ടി MK രാഘവൻ കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു. ഈ പരാതി DCP ജമാലുദ്ദീൻ അന്വേഷിക്കും. MK രാഘവനെതിരായി ഉയർന്നു വന്ന കോഴയാരോപണത്തെ അതീവ ഗൗരവത്തോടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോക്കിക്കാണുന്നത്. ആരോപണം തെളിഞ്ഞാൽ സ്ഥാനാർത്ഥിത്വം റദ്ദു ചെയ്യുക മാത്രമല്ല, MP സ്ഥാനവും മുൻകാല പ്രാബല്യത്തോടെ നഷ്ടമാകും. PV കുട്ടൻ, കോഴിക്കോട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്താകെ വിധി എഴുതുന്നത് 2.61 കോടി വോട്ടർമാരാണ്. 173 ട്രാൻസ്ജെൻഡേഴ്സ്മാരും 1.25 ലക്ഷം ഭിന്നശേഷിക്കാരും ഇതിൽ ഉൾപ്പെടുന്നു. 817 അതീവ പ്രശ്നബാധിത ബൂത്തുകളും മാവോയിസ്റ്റ് ഭീഷണിയുള്ള 162 ബൂത്തുകളും സംസ്ഥാനത്തുണ്ട്. പൊതുതെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 20 മണ്ഡലങ്ങളിലായി 1,26,84,839 പുരുഷ വോട്ടർമാരും 1,34,66,521 സ്ത്രീ വോട്ടർമാരുമാണ് ഉള്ളത്. ആകെ 2,61,46,853 വോട്ടർമാർ. ഇതിൽ 173 പേർ ട്രാൻസ്ജെൻഡറുകളും 1,25,189 പേർ ഭിന്നശേഷിക്കാരുമാണ്. 817 അതീവ പ്രശ്നബാധിത ബൂത്തുകളും മാവോയിസ്റ്റ് ഭീഷണിയുള്ള 162 ബൂത്തുകളും സംസ്ഥാനത്തുണ്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ വ്യക്തമാക്കി. ക്രിട്ടിക്കൽ പോളിംഗ് ബൂത്ത്സ് ആർ 817. വൾനറേബിൾ പോളിംഗ് സ്റ്റേഷൻ ഏരിയാസ് are 425, around 4,482 sensitive polling booths. 549,969 കന്നി വോട്ടർമാരാണ് ഇത്തവണയുള്ളത്. ഏറ്റവും കൂടുതൽ പുതിയ വോട്ടർമാരുള്ളത് മലപ്പുറം ജില്ലയിലാണ്. 100 വയസ്സിന് മുകളിൽ പ്രായമുള്ള 794 പുരുഷന്മാരും 1,436 സ്ത്രീകളും ഉൾപ്പെടെ 2,230 വോട്ടർമാരും ഇത്തവണയുണ്ട്. 73,308 പ്രവാസി വോട്ടർമാരും സംസ്ഥാനത്തുണ്ട്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനവുമായി ബന്ധപ്പെട്ട് 14 കോടിയുടെ സാധനങ്ങളാണ് ഇതുവരെയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിടിച്ചെടുത്തിട്ടുള്ളത്. ഇതിൽ 7 കോടി രൂപ പണമായിട്ടാണ് പിടിച്ചെടുത്തത്. ഈ പരിശോധനകൾ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയ്ക്കെതിരെ BJP സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചട്ടലംഘനമുണ്ടെങ്കിൽ വാർത്താ സമ്മേളനം നടത്തുകയല്ല, നടപടിയെടുക്കുകയാണ് വേണ്ടത്. തെരഞ്ഞെടുപ്പ് ഓഫീസർ പറയുന്നത് അതുപോലെ വിഴുങ്ങാൻ BJP ക്കാകില്ലെന്നും നടപടിയെടുത്താൽ നേരിടാനുള്ള കരുത്ത് BJP ക്കുണ്ടെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. അല്ല, അങ്ങനെ അദ്ദേഹം ജഗ്രമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അതിനുള്ള ഷോക്കോസ് കൊടുക്കുന്ന നടപടിയെടുക്കല്ലേ വേണ്ടത്. അത് അതിനുശേഷം പറയാം ഞാൻ അഭിപ്രായം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന എല്ലാം അതുപോലെ വിഴുങ്ങാനൊന്നും അങ്ങനെ ഏകാധിപത്യം ഒന്നും ഇവിടെ ഇല്ല. അതിനൊക്കെ ചട്ടങ്ങളുണ്ട്. ആ ചട്ടങ്ങളുടെ ലംഘനമുണ്ടെങ്കിൽ അതിന് നടപടിക്രമമുണ്ട്. പത്രസമ്മേളനം നടത്തിയിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നതല്ല വേണ്ടത്. അതിനുള്ള നടപടികൾ എടുക്കുകയാണ് വേണ്ടത്. നിയമവാഴ്ചയിലെ വ്യക്തികൾക്കല്ല പ്രാധാന്യം, ആ കസേറിൽ ആയിരിക്കുന്നുള്ളതല്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നടപടികൾ വന്ന അതിനെ നേരിടാനുള്ള കരുത്ത് BJP നേതൃത്വത്തിനുണ്ട്. ഞങ്ങൾ നിയമത്തിൽ വിശ്വസിക്കുന്നവരാണ്. നിയമമാണ് ഞങ്ങളുടെ കരുത്ത്. മുതിർന്ന BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ ശത്രുഘ്നൻ സിൻഹ കോൺഗ്രസിൽ ചേർന്നു. ACC ആസ്ഥാനത്തെത്തിയാണ് കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചത്. ബീഹാറിലെ പട്ന സാഹിബ് മണ്ഡലത്തിൽ തവണ കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദിനെ മത്സരിപ്പിക്കാൻ BJP തീരുമാനിച്ചതിനെ തുടർന്നാണ് ശത്രുഘ്നൻ സിൻഹ പാർട്ടി വിട്ടത്. നരേന്ദ്രമോദിയുടെ വിമർശകനായിരുന്നതിനെ തുടർന്ന് BJP ശത്രുഘ്നൻ സിൻഹയ്ക്ക് സീറ്റ് നിഷേധിക്കുകയായിരുന്നു. ഇത്തവണ കോൺഗ്രസ് ടിക്കറ്റിൽ പട്ന സാഹിബിൽ തന്നെ മത്സരിക്കാനാണ് ശത്രുഘ്നൻ സിൻഹയുടെ നീക്കം.
സിവിൽ സർവീസ് പരീക്ഷയിൽ 410 റാങ്ക് കരസ്ഥമാക്കിയ വയനാട്ടിലെ ശ്രീധന്യ സുരേഷിന് അഭിനന്ദന പ്രവാഹം. ശ്രീധന്യ അഭിനന്ദിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണറും രംഗത്തെത്തി. ശ്രീധന്യക്കുള്ള അഭിനന്ദനത്തിനൊപ്പം ശ്രീധന്യയെ മുൻനിർത്തി ഗോത്രവിഭാഗത്തിലെ സർക്കാർ ഇടപെടലിനെ കൂടി പ്രശംസിച്ച് നടൻ കമൽഹാസനും ട്വീറ്റ് ചെയ്തു. സാമൂഹ്യ പിന്നോക്കാവസ്ഥയോട് പൊരുതി സിവിൽ സർവീസ് പരീക്ഷയിൽ 410 റാങ്ക് കരസ്ഥമാക്കിയ വയനാട്ടിലെ ശ്രീധന്യ സുരേഷിന് നാനാഭാഗത്തുനിന്നും അഭിനന്ദന പ്രവാഹമാണ്. ശ്രീധന്യയുടെ നേട്ടത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിനന്ദിച്ചു. കൂടുതൽ ഉയരങ്ങളിലേക്കെത്താൻ എല്ലാ ആശംസകളും നേർന്നതോടൊപ്പം ഉയർന്ന വിജയം കരസ്ഥമാക്കിയ മറ്റ് മലയാളി വിദ്യാർത്ഥികളെയും മുഖ്യമന്ത്രി അഭിനന്ദിച്ചു. സിവിൽ സർവീസ് പരീക്ഷയിൽ വിജയം കരസ്ഥമാക്കുന്ന ഗോത്രവിഭാഗത്തിൽപ്പെടുന്ന ആദ്യയാളാണ് ശ്രീധന്യ സുരേഷെന്നും ഉന്നതങ്ങളിലെത്താൻ എല്ലാ ആശംസകളും നേരുന്നുവെന്നും ഗവർണർ പി സദാശിവം പറഞ്ഞു. ശ്രീധന്യയെ അഭിനന്ദിച്ച് സിനിമാ താരം കമൽഹാസനും രംഗത്തെത്തി. ഗോത്രവിഭാഗത്തിന്റെ ഉന്നമനത്തിനായി സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങളെയും കമൽഹാസൻ പ്രശംസിച്ചു. ട്വീറ്റിലൂടെയായിരുന്നു കമൽഹാസൻ ശ്രീധന്യയെയും ശ്രീധന്യയെ മുൻനിർത്തി സർക്കാരിനെയും അഭിനന്ദിച്ചത്. ന്യൂസ് ഡെസ്ക്. ആർഎസ്എസും ബിജെപിയും നടത്തുന്ന അതേ നിലപാടുകൾ പിന്തുടർന്നാണ് കോൺഗ്രസ് വോട്ട് പിടിക്കുന്നതെന്ന് പിണറായി വിജയൻ. ബിജെപി ഇല്ലാത്ത വയനാട്ടിൽ നിന്ന് രാജ്യത്തെ ബിജെപി എതിരിടുന്നുവെന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം? രാഹുലിന്റെ ഔദാര്യം എൽഡിഎഫിന് വേണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വയനാട് സീറ്റിൽ മത്സരിക്കുന്നു. ഞങ്ങൾ അതിനെക്കുറിച്ച് ആദ്യം പറഞ്ഞതാണ്, വീണ്ടും ആവർത്തിക്കേണ്ടതില്ല. എന്ത് സന്ദേശമാണ് അത് നൽകുക? ഇടതുപക്ഷത്തെ നേരിടാൻ വന്നിരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മന്ത്രി സ്ഥാനാർത്ഥിയാണ് അവിടെയെന്നും, അപ്പൊ രാജ്യത്ത് പരാജയപ്പെടുത്തേണ്ട ശക്തി ഇടതുപക്ഷമാണ് എന്ന സന്ദേശം ആ മത്സരത്തോടെ നൽകുകയാണ്. അപ്പോഴാണ് ഉമ്മൻചാണ്ടി ഒരു ന്യായവാദം ഇന്ന് കാണുന്നത്. ഉമ്മൻചാണ്ടി പറയുന്നത് അങ്ങനെയല്ലത്, ഇവിടെ മത്സരിക്കുന്നതുകൊണ്ട് തെക്കേ ഇന്ത്യയിലെ ബി ജെ പി ആകെ പരാജയപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. അത് നല്ലൊരു വാദമാണ്. അതിന് ബി ജെ പി സ്ഥാനാർത്ഥി അവിടെ വേണ്ടേ? നിങ്ങളെ നേരിടാൻ ബി ജെ പി സ്ഥാനാർത്ഥി ഉണ്ടോ? ബി ജെ പി ഇല്ലാത്തൊരിടത്ത് വന്ന് മത്സരിച്ചിട്ട് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താനാകുമോ എന്ന് നോക്കിയിട്ട് അത്തരമൊരു മത്സരം നടത്തിയിട്ട് രാജ്യത്താകെയുള്ള ബി ജെ പിയെ നേരിടുകയാണെന്ന് പറഞ്ഞാൽ എന്താ അതിനൊക്കെ പറയുക? ആളുകളുടെ സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യരുത് കേട്ടോ. ഇത് കുറച്ച് കടന്ന കൈയാണ്, അതിലെങ്കിലും മെനക്കെടാതിരിക്കണം. ആലപ്പുഴ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി എ മാരിഫിന് അരൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉജ്ജ്വല സ്വീകരണം. പ്രദേശവാസികളുടെ ചിരകാല അഭിലാഷമായിരുന്ന പെരുമ്പടം പാലം യാഥാർത്ഥ്യമാക്കിയ ആരിഫിന് വൻ വരവേൽപ്പാണ് മണ്ഡലത്തിലുടനീളം ലഭിക്കുന്നത്. അരൂർ മണ്ഡലത്തിലെ എം എൽ എ കൂടിയായ ഇടതുപക്ഷ സ്ഥാനാർത്ഥി എ എം ആരിഫിനാണ് ഇന്ന് പെരുമ്പളം ദ്വീപിൽ സ്വീകരണം നൽകുന്നത്. 16,000 ജനങ്ങൾ താമസിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് പെരുമ്പളം. രാവിലെ 7 മണിയോടെയാണ് അരൂർ മണ്ഡലത്തിലെ ജനങ്ങളുടെ സ്വന്തം സ്ഥാനാർത്ഥിയായ എ എം ആരിഫ് മണ്ഡലത്തിലെത്തിയത്. തന്റെ 3-ാം വട്ട പ്രചരണ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ആരിഫ് ദ്വീപിലെത്തിയത്. വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ദ്വീപവാസികളുടെ ചിരകാല സ്വപ്നമായ പെരുമ്പളം പാലമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് നടപടികൾ പൂർത്തീകരിച്ച എം എൽ എക്കാണ് ദ്വീപ് നിവാസികൾ ആവേശകരമായ സ്വീകരണം നൽകി വരുന്നത്. രാവിലെ ദ്വീപിലെ സ്വീകരണത്തിന് ശേഷം അരൂർ മണ്ഡലത്തിലെ മറ്റു മേഖലകളിലും ആലപ്പുഴയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് സ്വീകരണം ലഭിക്കും. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ബിജെപിക്കെതിരായ മതേതര ശക്തിയെ കോൺഗ്രസ് ദുർബലപ്പെടുത്തുകയാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ബിജെപിയെ ഭരണത്തിൽ നിന്ന് പുറത്താക്കുന്നതിന് പകരം സങ്കുചിതമായ അജണ്ട നടപ്പാക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇടുക്കിയിലെ ഇടതു സ്ഥാനാർത്ഥി എഡ്വക്കേറ്റ് ജോസ് ജോർജിന്റെ പ്രചരണാർത്ഥമുള്ള പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കോടിയേരി. വിശാല സഖ്യം രൂപീകരിച്ച് ബിജെപി സർക്കാരിനെ പുറത്താക്കാൻ ശ്രമിക്കേണ്ട കോൺഗ്രസ് ചെയ്യുന്നത് അത്തരം നീക്കങ്ങൾക്ക് തുരങ്കം വയ്ക്കുകയാണ്. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് പ്രധാനമന്ത്രിയാകാനല്ല, പ്രതിപക്ഷ നേതാവാകാനാണ് എന്നും വയനാട്ടിൽ മത്സരിക്കുന്നത് സങ്കുചിത അജണ്ടയുടെ ഭാഗമായാണെന്നും സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഒരു വീര പോരാളിയാണെങ്കിൽ അമേത്തിയിൽ മത്സരിക്കണ്ടേ? ബിജെപിയുടെ മടയിൽ കയറി ആക്രമിക്കണ്ടേ? അതിനു പകരം ഒളിച്ചോടി കേരളത്തിലേക്ക് വന്നിരിക്കുക. വയനാട് വീര പോരാളികളുടെ നാടാണ്, പഴശ്ശിരാജാവിന്റെ മണ്ണാണ് വയനാട്. ആ മണ്ണിൽ ഒളിച്ചോടി വരുന്നവർക്ക് സ്ഥാനമില്ല എന്ന് വയനാട് തെളിയിക്കാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസ് നേതൃത്വത്തെ ഒരു പാഠം പഠിപ്പിക്കണം. ഒരു പാർലമെന്റ് സീറ്റിൽ പോലും
ഇത്തവണ കോൺഗ്രസ് ജയിച്ചുകൂടാ, എല്ലാ സീറ്റിലും കോൺഗ്രസിനെ തോൽപ്പിക്കണം. മോദി വീണ്ടും അധികാരത്തിലെത്തിയാൽ ഹിറ്റ്ലർ മോഡൽ ഭരണമായിരിക്കും ഇന്ത്യയിൽ ഉണ്ടാവുക. അവർക്ക് ഇനിയൊരു അവസരം നൽകാതിരിക്കാൻ ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള ജനാധിപത്യ മതേതരത്വ സർക്കാർ രൂപീകരിക്കേണ്ടതുണ്ട് എന്നും കോടിയേരി പറഞ്ഞു. ഇടുക്കിയിലെ ഇടത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ പ്രചാരണാർത്ഥമുള്ള യോഗത്തിൽ മന്ത്രി എം എം മണി, ഇടത് നേതാക്കളായ കെ കെ ജയചന്ദ്രൻ, പി സി ജോസഫ് തുടങ്ങി പ്രമുഖർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പരാജയ ഭീതിയിൽ എൽ ഡി എഫിനെതിരെ വ്യാജ പ്രചരണവുമായി യു ഡി എഫ്. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എൻ വാസവൻ പ്രചാരണത്തിന് അമിതമായി പണം ചെലവഴിക്കുന്നുവെന്നാണ് യു ഡി എഫിന്റെ ആരോപണം. എന്നാൽ കോൺഗ്രസ്, കേരള കോൺഗ്രസ് തർക്കം മൂലം പ്രചരണ പരിപാടികൾ ഇവന്റ് മാനേജ്മെന്റിനെ യു ഡി എഫ് ഏൽപ്പിച്ചത് വിവാദമായിരിക്കുകയാണ്. എൽ ഡി എഫിന് വിപുലമായ സംഘടനാ സംവിധാനമുള്ള കോട്ടയം മണ്ഡലത്തിൽ ആബാലവൃദ്ധം ജനങ്ങളാണ് പോസ്റ്ററുകളും ബോർഡുകളും ചുവരെഴുത്തുകളും ഒരുക്കിയത്. വരണം വാസവൻ എന്ന ഹ്രസ്വചിത്രം ഒരുക്കിയതാകട്ടെ വി എൻ വാസവന്റെ ഉറ്റ സുഹൃത്തുമായ പ്രശസ്ത സംവിധായകൻ ജയരാജാണ്. ഇതിനെയാണ് തോൽവി മുന്നിൽ കണ്ട യു ഡി എഫ് ക്യാമ്പ് ദുഷ്പ്രചരണത്തിനായി ഉപയോഗിക്കുന്നത്. ഈ ഇങ്ങനെ കോടികൾ കുടഞ്ഞിട്ടാൽ വോട്ട് കിട്ടും എന്ന് ആരെങ്കിലും ധരിക്കുന്നത് ശരിയാണോ? ഞങ്ങൾക്ക് കാശുമില്ല, പണത്തിന്റെ മോടിയാണ്. ആരോപണവുമായി രംഗത്തെത്തിയെങ്കിലും യു ഡി എഫ് ഇക്കാര്യത്തിൽ പരാതി നൽകിയിട്ടില്ല. ഇപ്പൊ പരാതിയെ കുറിച്ച് പറഞ്ഞാൽ പറയും ഭയപ്പാട് കൊണ്ടാണെന്ന് പറയും, അതുകൊണ്ട് ഇപ്പൊ പരാതി നമ്മൾ മിണ്ടുന്നില്ല. അതേസമയം യു ഡി എഫിന്റെ പരാജയ ഭീതിയാണ് ആരോപണത്തിന് പിന്നിലെന്നും ചെലവഴിക്കുന്ന പണത്തിന് കൃത്യമായ കണക്കുണ്ടെന്നും വി എൻ വാസവൻ പ്രതികരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മണിക്ക് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ കോടികൾ മുടക്കാൻ കോടികൾ കയ്യിലില്ലാതെ ഉള്ളത് എൻ ഡി എക്കും യു ഡി എഫിനും അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നത് മറയിടാൻ വേണ്ടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മണിക്ക് എതിരായി അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. കോൺഗ്രസ്, കേരള കോൺഗ്രസ് തർക്കം മൂലം യു ഡി എഫ് പ്രചാരണം മണ്ഡലത്തിൽ നിർജ്ജീവമാണ്. അത് മറികടക്കാൻ പ്രവർത്തകരില്ലാത്ത യു ഡി എഫ് ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പുകൾ വഴിയാണ് പ്രചാരണം നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വിജയിക്കേണ്ടതിന്റെ അനിവാര്യത ചൂണ്ടിക്കാട്ടി ചലച്ചിത്ര സാംസ്കാരിക പ്രവർത്തകർ. ഇടത് യുവജന സംഘടനകൾ കണ്ണൂരിൽ സംഘടിപ്പിച്ച യൂത്ത് ഫെസ്റ്റിൽ മാധ്യമപ്രവർത്തകൻ ജോൺ ടോട്ടാസ്, സിനിമാ താരം ഹരിശ്രീ അശോകൻ തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ണൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീമതി ടീച്ചറുടെ വിജയത്തിനായി രംഗത്തിറങ്ങുമെന്ന് യൂത്ത് ഫെസ്റ്റിൽ അണിനിരന്ന ആയിരക്കണക്കിന് യുവജനങ്ങൾ പ്രഖ്യാപിച്ചു. ഈ തിരഞ്ഞെടുപ്പിൽ നേരിന്റെ പക്ഷമായ ഇടതുപക്ഷത്തിനൊപ്പമാണ് ഞങ്ങളുടെ മനസ്സെന്ന് കേരളം ആദരവോടെ കാണുന്ന കലാ സാംസ്കാരിക ചലച്ചിത്ര പ്രവർത്തകർ പ്രഖ്യാപിച്ചപ്പോൾ ഹർഷാരവത്തോടെയാണ് കണ്ണൂരിലെ യുവത സ്വീകരിച്ചത്. രാജ്യം തീവ്ര വലതുപക്ഷ വർഗീയതയുടെ കൈപ്പിടിയിലായതിന്റെ നാൾവഴികളും കോൺഗ്രസ് പാർട്ടി വർഗീയതയ്ക്ക് വളരാൻ വളം വെച്ചുകൊടുത്തതിന്റെ ഉദാഹരണങ്ങളും ഉത്തരേന്ത്യൻ മാധ്യമപ്രവർത്തനത്തിന്റെ അനുഭവത്തിൽ നിന്നും ജോൺ ബ്രിട്ടാസ് വരച്ചുകാട്ടിയപ്പോൾ അതീവ ശ്രദ്ധയോടെയാണ് യുവജനങ്ങൾ ശ്രവിച്ചത്. ബാബറി മസ്ജിദിന് മുമ്പിലുള്ള കർസേവ കാണാൻ വേണ്ടി പോയ മാധ്യമംഗ സംഘത്തിലെ പ്രതിനിധിയുടെ മനസ്സിലേറ്റ പോറൽ ഞാനന്ന് പത്രത്തിൽ വരച്ചു വെച്ചു. അന്ന് ഞാൻ പ്രവർത്തിച്ചിരുന്ന ദേശാഭിമാനി പത്രത്തിൽ ഞാൻ എഴുതിയ ആദ്യ വാചകം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. മതനിരപേക്ഷ ഇന്ത്യക്ക് ചരമഗീതം എഴുതാൻ വേണ്ടിയായിരുന്നു ഈ പ്രഭാതത്തിലെ യാത്രയെന്ന് ഞങ്ങൾ ആരും നിനച്ചിരുന്നില്ല എന്ന് അന്ന് തുടങ്ങി ഈ വർഗീയതയുടെ രഥയോട്ടം. കണ്ണൂർ നടുവിലിൽ ഇ പി ജയരാജനും ചക്കരക്കല്ലിൽ കടകംപള്ളി സുരേന്ദ്രനും യൂത്ത് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. മലയാളികളുടെ പ്രിയതാരം ഹരിശ്രീ അശോകൻ ശ്രീമതി ടീച്ചർക്ക് വലിയ വിജയം സമ്മാനിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. നിങ്ങളൊക്കെ സ്നേഹിക്കുന്ന, നിങ്ങളൊക്കെ വളർത്തി വലുതാക്കിയ ഹരിശ്രീ അശോകനാക്കിയ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഇന്നും കൂടി ഉള്ള ഒരു രമണൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം അല്ലേ പഞ്ചാബി ഹൗസിലെ, ആ രമണന്റെയോ അല്ലെങ്കിൽ ഹരിശ്രീ അശോകന്റെയോ ഒരു റിക്വസ്റ്റ് ആയിട്ട് എടുത്ത് ടീച്ചറെ വിജയിപ്പിക്കണം എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. സിനിമാ താരം സന്തോഷ് കീഴാറ്റൂർ, വിധു വിൻസെന്റ്, ജി എസ് പ്രദീപ്, എം വി നികേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി കെ എൻ ബാലഗോപാൽ കൊല്ലം കോർപ്പറേഷൻ പരിധിയിൽ പര്യടനം നടത്തി. യു ഡി എഫ് സ്ഥാനാർത്ഥി കൊണ്ടറയിലും ബിജെപി സ്ഥാനാർത്ഥി കെ വി സാബു കൊല്ലത്തും പര്യടനം നടത്തി. കൊല്ലം ഉളിയക്കോവിലിൽ പാവപ്പെട്ട കോളനി നിവാസികൾ മണിക്കൂറുകളോളം കാത്തുനിന്നാണ് തങ്ങളുടെ സ്ഥാനാർത്ഥി കെ എൻ ബാലഗോപാലിന് സ്വീകരണം നൽകിയത്. ഉമ്മൻചാണ്ടി കൊടുക്കാതിരുന്നതാണ്, അതുകൂടെ കൊടുത്തി ഗവൺമെന്റ്. ഇപ്പൊ 1200 നേരത്തെ 600 അവർ പ്രഖ്യാപിച്ചു കൊടുത്തില്ല, ഇപ്പൊ 1200. എന്നാലും യു ഡി എഫ് നേതാക്കന്മാർ വന്ന് പറഞ്ഞു ചോദിക്കും, അപ്പൊ ഇപ്പൊ കിട്ടുന്നില്ലയോ, നേരത്തെ ഒന്നും കൊടുക്കാത്തവരാ. അപ്പൊ ഇതാണ് അവരുടെ പരിപാടി. അപ്പൊ എൽ ഡി എഫ് ഗവൺമെന്റ് ഉറപ്പായിട്ട് പറഞ്ഞിരിക്കുകയാണ് 1500 പെൻഷൻ. യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ കുണ്ടറയിലും ബി ജെ പി സ്ഥാനാർത്ഥി വി കെ സാബു കൊല്ലത്തും വോട്ടർമാരെ കണ്ടു. ഉമ്മൻചാണ്ടി വിവിധ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.